സുഖം, ഇമാനികമായ ആനന്ദം, ഉമ്മയുണ്ടായിരുന്ന കാലത്ത് എന്തൊരാനന്ദം! കേവലം ഒരു പൊറ്റും പെറ്റുമ്മയുടെ തണൽ മാത്രമായിരുന്നില്ല എന്റെ ഉമ്മ. ഉമ്മായുടെ ഭർത്താവായ പൊന്നുപ്പയായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ കാലത്തെ അവസ്ഥകൾ മുഴുവൻ അയവിറക്കിക്കൊണ്ട് മഹദി ആയിഷ ബീവി അതുപോലെ തന്നെ ഫാത്തിമ ബീവി ഒക്കെ ഒരുപാട് കവിതകൾ. ഇന്ന് ഞാൻ ബാക്കിയായി ജീവിക്കുന്നത് എങ്ങനെയെന്നറിയോ? ജിൽദിൽ അജ്റബി, ചൊറി പിടിച്ചവന്റെ തൊലി പോലെ, ചൊറി പിടിച്ച വ്രണമുള്ള ഭാഗത്ത് ആ സ്കിന്നിന്റെ അവസ്ഥ എന്താ, അതുപോലെയാണ് ഇന്ന് എന്റെ കഥ എന്ന് ആയിഷ ബീവി. عن عائشة رضي الله عنها أنها قالت بخاري ومسلم ومدرج حديث الكانا لما قدم رسول الله صلى الله عليه وسلم المدينة نبي تنقل مدينة إليك هجرة ونبو وعك أبو بكر وبلال رضي الله عنه أبر كوك يسير بلا بني بدي بتو أبر مكيل لنو مدينة إليك هجرة ونبو كليمت ماري مدينة إليك كوري صحابي غلق بني بدي بتو കൂട്ടത്തിൽ ഉപ്പ അബൂബക്കർ സിദ്ദീഖിനും പനി പിടിപെട്ടു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനും പനി പിടിപെട്ടു. ഫഖുൽതു, ഞാൻ രണ്ടുപേരെയും രോഗികളായി പുതച്ചു മൂടിക്കിടക്കുകയാണ്, വിറക്കുകയാണ്, വഴക്ക എന്നാ പറഞ്ഞു പനിച്ചു വിറക്കുകയാണ് ഉപ്പ അബൂബക്കറും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും പനിച്ചു വിറക്കുകയാണ്. ഞാൻ ചെന്ന് ചോദിച്ചു, യാ അബത്തി കൈഫ തജിദുക, വയാ ബിലാൽ കൈഫ തജിദുക, ഉപ്പ പനിയാണല്ലേ, എങ്ങനെയുണ്ട് ബിലാൽ എന്നവരെ, എങ്ങനെയുണ്ട്? വക്കാന അബൂബക്കരിൻ ഇദാ അഖദതുഹുൽ ഹുമ്മാ യഖൂൽ, എന്റെ ഉപ്പാക്കൊരു പതിവുണ്ട്, എന്റെ ഉപ്പ വീട്ടിലായാലും നാട്ടിലായാലും പുറത്തു പോയാലും പനി പിടിപെട്ടാൽ ഉപ്പ പറയും. എന്താ പറയാ? പറയല്ല, ഉപ്പ പാടല. സഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാ, വക്കാന അബൂബക്കരിൻ ഇദാ അഖദതുഹുൽ ഹുമ്മാ യഖൂൽ كُلُّ امْرِئٍ مُّصَبَّحٌ فِي أَهْلِهِ وَالْمَوْتُ أَدْنَى مِنْ شِرَاكِ نَعْلِهِ മോള്, ഞാൻ ചെന്ന് ഉപ്പാനോട് ചോദിച്ചു, കൈഫ തജിദുക്ക, അബത്തി പൊന്നുപ്പ എങ്ങനെയുണ്ട് പനി? ഇപ്പൊ ഉപ്പ പതിവ് ശൈലി തെറ്റിച്ചില്ല, ഉപ്പ ഉടനെ തന്നെ ആലപിക്കുകയാണ്. മനുഷ്യൻ എങ്ങനെ നേരം വെളുത്തിട്ടെന്താ, പ്രഭാത സമയത്ത് അവന്റെ കുടുംബത്തോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം അവൻ പ്രഭാത സമയത്ത് സൗഖ്യത്തോടെ എണീക്കുന്നു, സന്തോഷവാനായി പുലർവേളയിൽ എണീക്കുന്നു. എന്നാലോ എങ്ങനെ എണീറ്റാലും വൽമൗത്തു അദ്നാ മിശിറാകീനലിഹി, മരണദൂതൻ മരണം അവന്റെ ചെരിപ്പിന്റെ വാറിനേക്കാൾ അവന്റെ അടുത്തു തന്നെയുണ്ട്. മരണം അവന്റെ ചെരിപ്പിന്റെ വാറിനേക്കാൾ അവന്റെ അടുത്തു തന്നെ ഉള്ളത്. എങ്ങനെ പനിയായിട്ടെന്താ, സുഖമായിട്ടെന്താ, ഈ സാധനം എത്ര അടുത്താണ് ഉപ്പ. വക്കാന ബിലാലുൻ റളിയല്ലാഹു അൻഹു യഖൂൽ, ആയിഷ ബീവി പറയുന്നു, നമ്മളൊക്കെ പനിച്ചു മൂടിക്കിടക്കണ, ഈ പാട്ടല്ല വരിക അല്ലെ, ആരെങ്കിലും ദൈവം വന്ന് ചോദിച്ചാൽ തന്നെ അങ്ങോട്ട് ദേശീയല്ലേ വരിക അല്ലെ, മിണ്ടാ നമുക്ക് പറ്റുമോ? ഇവരവിടെയും കവിത ആലപിക്കുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു എന്താ ആലപിച്ചത്? മക്കയിൽ നിന്ന് പോന്നല്ലോ മദീനയിൽ അപ്പുള്ളത്, മക്കയെ മോഹിച്ച് മക്കയിലേക്ക് എത്താൻ വെമ്പൽ കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പാടുകയാണ്. അലാലൈ തശ്ഇരീഹൽ അബീതൻ ലൈലതൻ ബിവാദിൻ വഹൗലി ഇഖിറും വജലീലോ, എന്ത് നല്ല ആശയമുള്ള കവിത! എനിക്കറിയില്ല, എനിക്കാഗ്രഹമുണ്ട് ആ ഒരു താഴ്വര, ഇദ്ഹിറു പുല്ലും ജലീല് പുല്ലും, ഇദ്ഹിറു പുല്ലും ജലീല് പുല്ലും വളർന്നു നിൽക്കുന്ന ആ മരുഭൂമി മക്ക എന്ന് പറയാതെ കവി പറയുന്നത് ഇദ്ഹിറു ജലീല് പുല്ലുകൾ നിറഞ്ഞ പ്രദേശം എന്നാണ്. നേരെ മക്കയിൽ പോകാൻ എനിക്ക് കൊതിയുണ്ട് എന്നല്ല ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇദ്ഹിർ ജലീൽ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ആ മരുപ്പറമ്പിൽ ഒരു ദിവസമെങ്കിലും മന്തിയുറങ്ങി മരിച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല, മക്ക വിട്ടു പോന്നല്ലോ, ഇപ്പൊ മദീനയിലാണല്ലോ ഉള്ളത്, ആ നാട്ടിലേക്കൊന്ന് പോകാൻ. അലാലൈ ഒരു രാത്രി
ആ സ്ഥലത്ത് പോയി അന്തി ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ വിവാദിൻ വഹൗലി ഇഹുറും വജലീലോ. മക്കയെ സൂചിപ്പിച്ച് പറയാൻ ആ പ്രദേശത്ത് ഒരു രാത്രിയെങ്കിലും അന്തി ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ പാട്ട് കേട്ടപ്പോ ആയിഷ ബീവിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോ എന്ത് വിധിയെ ചോദ്യം ചെയ്യുകയാണോ അതോ വന്നോടത്തേക്ക് തിരിച്ചു പോകാനുള്ള കൊതിയാണോ? ഏതായാലും ആയിഷ ബീവി ഇത് കേട്ടിട്ട് റസൂലെ ഉപ്പ പനിക്ക് പറഞ്ഞ മറുപടി എന്നും പറയുന്ന മറുപടി തന്നെ പറഞ്ഞത്. ബിലാല് പറഞ്ഞ മറുപടി ഇതാണ് നബിയെന്നും പറഞ്ഞിട്ട് ആയിഷ ബീവി നബിക്ക് അങ്ങോട്ട് ആലപിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് കേട്ട് ഉടനെ ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിന മക്കത്ത ഔ അശദ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിന മക്കത്ത ഔ അശദ്. എന്താ ദുആ ചെയ്തത്? അല്ലാഹുവേ മദീന ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കി തരണേ റബ്ബേ, മദീനയോടുള്ള താല്പര്യം ഞങ്ങൾക്ക് ശക്തിപ്പെടുത്തി തരണേ റബ്ബേ, ഞങ്ങളിപ്പോൾ ഹിജറയായി വന്നെത്തിയ ഈ മദീന മണ്ണിനോടുള്ള താല്പര്യം സ്നേഹം വർദ്ധിപ്പിച്ചു തരേണമേ. മക്കയോട് ഞങ്ങൾക്കുള്ള താല്പര്യം പോലെ എന്നല്ല, ഔ അശദ്, മക്കയോട് ഞങ്ങൾക്കുള്ള താല്പര്യത്തിലേറെ ശക്തമായ താല്പര്യം മദീനയോടുള്ള താല്പര്യമാക്കി തരണേ റബ്ബേ. ഒറ്റ ദുആ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ദുആയുടെ മക്കയാണോ നല്ലത്, മദീനയാണോ നല്ലത്, മക്കയാണോ പവിത്രം, മദീനയാണോ പവിത്രം, രണ്ടൊരു തിലാസിലിട്ട് രണ്ട് തട്ടിലിട്ട് അളന്ന മക്കാണോ മുൻതൂക്കം, മദീനക്കാണോ മുൻതൂക്കം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അജിനും ഉംറക്കൊക്കെ പോയി ഇമ്മണി കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ഒന്നിനൊന്ന് മീതെ ഒന്നാണ് അല്ലേ? ലോക മുസ്ലിങ്ങളുടെ സന്തോഷ സുദിനം മക്ക വിജയ ദിനം, മക്ക മക്കം ഫത്ഹിന്റെ നാൾ. അന്ന് അറേബ്യയിൽ കഅബ മന്ദിരത്തിന്റെ ചാരത്തു തടിച്ചുകൂടിയ മാനവരെല്ലാം സന്തോഷിച്ച സുദിനമാണ്. വിശ്വാസികൾക്ക് ആഹ്ലാദം സന്തോഷം എന്താ കാരണം? കഅബ മന്ദിരം ശിർക്കിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു, വിഗ്രഹങ്ങളെ അതിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹുഖാ. ആ മുദ്രാവാക്യത്തോടുകൂടെ കഅബ മന്ദിരത്തിലെ വിഗ്രഹങ്ങളെ തച്ചുടച്ച് നീക്കം ചെയ്തിരിക്കുന്നു. മക്ക ഇസ്ലാമിന് കീഴ്പ്പെട്ടിരിക്കുന്നു, വിശ്വാസികൾക്ക് സന്തോഷം ആഹ്ലാദം. എന്നാൽ ഖുറൈശികൾക്കോ അക്രമികൾക്കോ അവർക്കും സന്തോഷം. അവരെന്തിനാ സന്തോഷിക്കുന്നത്? മുഹമ്മദ് കിരീടം വെക്കാത്ത രാജാവായി മക്കാ മണ്ണിൽ കാലുവെച്ച മുഹമ്മദ്, എല്ലാ അധികാരവും കൈപ്പിടിയിൽ ഒതുക്കിയ മുഹമ്മദ് നിരുപാധികം അക്രമികൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. എല്ലാ അക്രമികൾക്കും ഖുറൈശികൾക്കും ദ്രോഹിച്ചവർക്കും കുഫാറുകൾക്കും മുനാഫികൾക്കും നിരുപാധികം മാപ്പ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ശത്രുക്കൾക്കും സന്തോഷം, എല്ലാവരുടെയും മുഖം പ്രസന്നമാണ്. ആ സമയം പുണ്യനബി കഅബ മന്ദിരത്തിന്റെ ചാരത്ത് നിൽക്കുന്നു, മതാഫിലൂടെ കണ്ണോടിക്കുന്നു. നബി തങ്ങൾ അൻസാരികളായ മദീനയിൽ നിന്ന് കൂടെ വന്ന മദീനക്കാരായ സ്വഹാബത്തിനെ ആ മതാഫിലൊന്നും കാണുന്നില്ല. കൂടെ വന്ന മദീനക്കാരായ അൻസാറുകളായ സ്വഹാബികളെ മതാഫിൽ എവിടെയും കാണുന്നില്ല. നബി തങ്ങൾ നാലുഭാഗവും പരതി നോക്കവേ മതാഫിന്റെ ഒരു മൂലയിൽ അൻസാരി സഹോദരന്മാർ മദീനക്കാരായ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞ് കൂടി നിൽക്കുന്നു. എന്തിനാണ് അവർ കരയുന്നത്? മദീനക്കാരായ സ്വഹാബത്ത് നബിയുടെ കൂടെ മാർച്ച് ചെയ്ത് വന്നതാണ് മക്കാ ഫത്ഹ് ദിവസം മദീനയിൽ നിന്ന് മക്കയിലേക്ക്. എല്ലാം കീഴ്പ്പെട്ടപ്പോ എല്ലാവരും സന്തോഷിച്ചപ്പോ എന്തിനാ മദീനക്കാർ കരയുന്നത്? അവരുടെ കരച്ചിലിന്റെ കാരണം എന്തേ? എന്തിനാണ് അവർ കരയുന്നത്? അവർ വിചാരിച്ചു, അവർ ധരിച്ചു, ഹബീബ് പുണ്യനബി നമ്മുടെ ചങ്കിലച്ചോരയായ മുത്തുനബി നമ്മുടെ മണ്ണിലേക്ക് മദീനയിലേക്ക് ഇനി മടങ്ങി വരുന്ന പ്രശ്നമുണ്ടാവില്ല. കാരണം സ്വന്തം നാട്ടിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യമായി അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ഹിജറയായി വന്നതായിരുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക്. ആ നാട്ടിലേക്ക് ഞങ്ങളെ നാട്ടിലേക്ക് വന്നിട്ട് എന്നെ ഇടക്ക് മക്കയിലേക്ക് വരാൻ ചാൻസ് കിട്ടിയപ്പോക്കെ എന്താ പറഞ്ഞത് എന്ന് അവർക്കറിയാം. ലമ്മാ ആദ ഇലൽ മക്ക, മക്കയിലേക്ക് ഇടക്കൊക്കെ ചാൻസ് കിട്ടി ഉംറ നിർവഹിക്കാൻ വന്നപ്പോ ഇസ്തഖ്ബലൽ കഅബ, കഅബയുടെ നേരെ തിരിഞ്ഞു നിന്ന് നബി പറഞ്ഞത് ഇന്നക ല ഖൈറു അർളില്ലാ വ ഇന്നക ല അഹബ്ബു ബിലാദില്ലാഹി ഇലയ്യ.
കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന മക്കയോട് സംസാരിക്കുകയാണ് നബി, നീ അല്ലാഹുവിന്റെ ഭൂമിയിലെ ഖൈറായ ഭൂമിയാണ്. അല്ലാഹുവിന്റെ പ്രവിശാലമായ ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിലെ എനിക്കേറ്റവും പ്രിയപ്പെട്ട പ്രദേശമാണ് നീ. വലൗലാ അന്നി ഉഖരിജ്തു മിൻകി ലമാ ഖറജ്തു, നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ലമാ ഖറജ്തു ഞാൻ ഇവിടം വിട്ടു പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞത് അൻസാരികൾ കേട്ടിട്ടുണ്ട്, മദീനക്കാരായ സഹാബത്ത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ചാൻസ് ഉണ്ടായപ്പോൾ ഇനി മദീനയിലേക്ക് വരുകയുണ്ടാവുകയില്ല, ഇനി കൂടെ വരാതെ ഇവിടെ തന്നെ തങ്ങുമായിരിക്കാം എന്നോർത്തുകൊണ്ട് അൻസാരികൾ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ നബി അവരുടെ ചാരത്തേക്ക് അതിശീഘ്രം നടന്ന് ചെന്നിട്ട് അവരുടെയൊക്കെ തോളത്ത് തട്ടിയിട്ട് അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു, അൻസാരികളെ, മദീനക്കാരെ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഞാൻ മടങ്ങി വരില്ലെന്ന് നിങ്ങൾ ധരിച്ചോ? നിങ്ങൾക്ക് തെറ്റി. ഞാൻ തീർച്ചയായിട്ടും മദീനയിലേക്ക് വരും എന്ന് മാത്രമല്ല നിങ്ങൾ കേട്ടോളൂ. ഹിജ്റ എന്ന അധ്യായം ഇസ്ലാമിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ജനിക്കേണ്ട ആളായിരുന്നു. മനസ്സിലായില്ല, അല്ലാഹു എന്നെ മക്കയിൽ ജനിപ്പിച്ചത് ഹിജ്റക്ക് വേണ്ടിയായിരുന്നു. ഹിജ്റ എന്ന് പറയുന്ന മഹിതമായ ഒരു കർമ്മം, ഒരു കൃത്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു എന്നെ മക്കയിൽ ജനിപ്പിച്ചത്. വലൗലൽ ഹിജ്റ, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ലകുന്തു റജുലം മിനൽ അൻസാർ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പറായിരിക്കും. അപ്പൊ കണ്ടോ മദീനയോടുള്ള താല്പര്യം. നമ്മുടെ വിഷയം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കവിതയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഇസ്ലാം കവിതയെ എങ്ങനെ കാണുന്നു എന്നാണ്. എന്തിനധികം പുന്നാര നബിയുടെ മദീന പള്ളിയിൽ ഒരു പീഠം തന്നെ കവിക്ക് കവിതയാലപിക്കാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുക്കി കൊടുത്തു. ഇന്നിപ്പോ ഇവിടെ ഒരു പീഠം ഒതുക്കി എന്ന് കവിത അല്ലട്ടെ, പ്രസംഗത്തിനിടയ്ക്ക് തന്നെ രണ്ടെണ്ണം ചൊല്ലിയാല് കുറച്ച് ഫൗളായി മുസ്ലിം. അതൊന്നും ഇപ്പൊ ഇവിടെ അങ്ങനെ പാടേണ്ടില്ലായിരുന്നു അല്ലേ. ഒരു നല്ല കവിതയാണെങ്കിൽ ഇപ്പൊ നമ്മള് പള്ളിയിൽ നിന്ന് പാട്ട് പാടുക, അങ്ങനെ ദുനിയാവിന്റെ പാട്ട് പാടുന്നതിനെ കുറിച്ചല്ല. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സാബിത് എന്ന കവിക്ക് വേണ്ടി മദീന പള്ളിയിൽ നബി ഒരു മിമ്പർ സ്ഥാപിച്ചു കൊടുത്തു. യഖൂമു അലൈഹി ഖായിമ, ഹസ്സാൻ എന്ന കവി ആ മിമ്പറിൽ കയറി നിന്നിട്ട് യുഫാഖിറു അൻ റസൂലില്ലാ, നബിയെ വർണ്ണിക്കുന്നു, നബിയെ കുറിച്ച് പാട്ടുപാടുന്നു.